നമ്മൾ ഏറെക്കുറെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഹായ്. അപ്പം അന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്താ ഇവിടെ നിൽക്കണമെന്ന് എല്ലാവരും തോന്നുന്നില്ലേ. ഞങ്ങൾ നടക്കാറങ്ങിയതാട്ടോ, ഇന്ന് കുറിച്ചർമലയ്ക്ക് പോവാണ്. അതായത് കുറിച്ചർമല അങ്ങ് എൻ്റെലേക്ക് എത്തൂല, എന്നാലും ഞങ്ങൾ ഇന്ന് പോയാട്ടെ. കുറച്ച് നേരമായി ഞങ്ങൾ ഇറങ്ങാൻ, നേരത്തെ വെയിലാറാൻ കാത്തുന്നതാണ്. അതെ, ഞങ്ങള് പിന്നെ ഇവര് വന്നപ്പോ ഇറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങാണ്. എവിടെ നമ്മളെ റുക്കുടെ? അല്ല, റുക്കുവിനെ കാണണ്ടായില്ല. അപ്പൊ ഇവരെയും കൊണ്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ എന്തായാലും ഒന്ന് ഇവിടുന്ന് ഇൻട്രോ പറഞ്ഞിട്ടാണ്ട് കേറാ. അതെ, കുറച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാനുണ്ട്. ഞങ്ങള് നടന്നിട്ട് പോവാ ചേച്ചിട്ടോ. അതായത് പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാ ചേച്ചാണ്. അപ്പൊ ഇൻട്രോ ഇവിടെ എടുത്തിട്ടാണ് പോവാ ചേച്ചു. അപ്പൊ നമുക്ക് പോയാലോ. അപ്പോൾ ഞങ്ങൾ ഇനി മെല്ലെ നടക്കട്ടെ. ഇനിയുണ്ട് കുറച്ചും കൂടി ഉണ്ട് നടക്കാൻ. ഞങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് പകുതി വയ്ക്കുന്ന ഇൻട്രോ എടുക്കാതെ വിചാരിച്ചിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് നടന്ന് മല കയറാം. അല്ല, ഉഷാറിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ അതേമാതിരി കണ്ടാൽ മതിയായിരുന്നു, മുഖമൊക്കെ വാടി. അവിടെ ഇവിടെ തന്നെ പുഴ കേട്ടോ, ഞങ്ങൾ ചൂണ്ടക്കൊക്കെ വരുന്ന പുഴയാണ്. ഇതാ ഇവിടെ വന്നിട്ട് അതെല്ലാം ഫോട്ടോ ഷൂട്ടൊക്കെ ഇവിടുന്ന് എടുക്കല്. അതെ, എപ്പോഴും ഇവിടെ ഇവിടെ വന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ. അതെ, പറ്റുന്ന. അതെ, അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ കയറി കേട്ടോ. ഏതാ വണ്ടേ നിങ്ങൾക്ക്? ഏതാ വണ്ടേ? ഏതാ വേണ്ടത്? ഒരു 10 കൊടുക്കും. ഇവരെന്താ മാറിക്കുന്നു? ഏതാ വേണ്ടേ? മാങ്ങിയോ? ഒരൈറ്റം രണ്ടൈറ്റം വാങ്ങിക്കോളി. അതെ, കേറി ഇരിക്കലൊക്കെ തുടങ്ങിക്ക്. ഒരു കവറിലിട്ടോ അവർക്ക്. ആ, എല്ലാം വാങ്ങി കയ്യിൽ സെറ്റ് ആക്കിക്കുന്നു. പിന്നോട് വെള്ളം വരെ സ്റ്റോക്ക് ആക്കിയിരുന്നു. അതില് മസാല ഇല്ലേ? ഒക്കെ ഇപ്പൊ തന്നെ കുഴങ്ങിന്ന് തോന്നുന്നു. ഇവിടെ റെസ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ, കുറച്ചു നേരം. ഇയാളൊക്കെ അതാ കേറിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നോണ്ട് കേട്ടോ. ഇതിലെ പോയാല് നേരെ കുറിച്ചർമല, കറുവാന്തോട്, ഉരുള് പൊട്ടിയ ഭാഗത്തേക്കൊക്കെ പോകട്ടോ. ഞങ്ങൾക്ക് ആ ഒരു ഭാഗത്തേക്ക് അറിയാത്തോണ്ടാണ്. എന്നാലും പറഞ്ഞ് പറ്റിച്ചിട്ട് അവരെ കൊണ്ടുവരിക. വൈച്ച അതെ, വൈച്ചലവിന് ഇതാക്കണ് വെള്ളം ഉപ്പിലിട്ടത് നല്ല രസം ഉണ്ടാവുന്നു. ഉപ്പിലിട്ട് തിന്നാ ഇങ്ങനെ നടക്കട്ടോ. ഇന്നിങ്ങനെ നടന്നങ്ങൾ അവിടെ എത്തൂലട്ടോ. വേണമായിരിക്കും, വേണമായിരിക്കും. ഇതിപ്പോ ഇങ്ങനെ ആട്ടി തളിച്ച് കൊണ്ടുപോകണല്ലോ. ഇപ്പോ എപ്പോഴാ അവിടെ എത്തുക? കുറച്ചൊന്നെല്ലാം നടക്കാൻ, കുറച്ച് തോനെ ഉണ്ടിട്ട് നടക്കാൻ. ഇവരെ പറഞ്ഞ് പറ്റിച്ച കുറച്ച് ദൂരമുള്ളൂ എന്ന് പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം രാവിലെ പോരണേ നൂല ഞങ്ങളെ രാവിലെ പോരണം. ഈ നേരം ആകുമ്പോഴേക്കും നമുക്ക് കണ്ട് തിരിച്ചറങ്ങായിരുന്നു. എന്തായാലും നടന്നു പോകാം അല്ലേ. എല്ലാം അങ്ങനെ നടക്കിട്ട് എല്ലാവരും ഒക്കെ നടത്തത്തിനൊക്കെ ഒരു സ്ലോ വന്നല്ലോ. വയറ് ഫുള്ളായോണ്ടല്ല, നടന്ന് കുഴങ്ങി എല്ലാം അല്ലേ. കുഞ്ഞോളതാക്കാണ് അത്. ഇനി നെല്ലിക്ക പറന്നു കവർ മാത്രമേ കൂട്ടോ കയ്യിൽ. ഓരോരുത്തരും തിന്ന് കഴിഞ്ഞ് ചൊറിയൽ തുടങ്ങി. മുന്നിലെ രണ്ട് പല്ലുകൊണ്ടാണ് തിന്നു കുളിച്ചിട്ട്. അതായത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോണില്ല. അല്ല, നമ്മള് നേരം വഴികൊണ്ട് നമുക്ക് എവിടെയാണ് എത്തുന്ന നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട്. കിച്ച് ഒക്കെ രണ്ട് ഡ്രസ് ഒക്കെ എടുക്കാൻ നിന്നതാ. വെള്ളത്തിൽ കളിക്കാനല്ലേ, അപ്പോഴും അടിയിലുണ്ട്. ഉടുപ്പിച്ചിട്ട് വന്നിക്കാലേ. അപ്പൊ ഞങ്ങള് ഏറ്റവും മേലേക്കൊന്നും ഇപ്പൊ പോകാൻ പറ്റൂല. അവർക്ക് ഹായ് പറയണം. അതെ, ചിന്നൂനെ ഹായ് പറയണം. ഞാൻ ഹായ് പറയാ. ഈ ഹായ് ഇങ്ങനെ എടുക്കുമ്പോ ഒരു ഹായ് ഇങ്ങനെ പറയും. അപ്പോ സംഭവം കൊറേ നടക്കാൻ കേട്ടോ. അതെ, ഫുള്ള് കാപ്പിത്തോട്ടാട്ടോ ഇവിടെ. ഫുള്ള് കാപ്പിത്തോട്ടാണ് ഇത്, കാപ്പിന്റെ എസ്റ്റേറ്റ് ആണ് ഇവിടെ.
കൈകൊണ്ട് അടിയിട്ട് പിന്നെ ലാസ്റ്റ് പറയണ്ട എൻ സി സി കാരടന്ന് തല്ലിട്ടീന്ന് ഒക്കെ വീണിട്ടുണ്ടാവും, ബാക്കി വരുന്നവരൊക്കെ വീണിട്ടുണ്ടാവും. ഫോട്ടോഷൂട്ട് ആട്ടോ, ഫോട്ടോഷൂട്ട് എടുത്ത് തളരരുത് രാമൻകുട്ടി, തളരരുത്. നടന്നോടി നിങ്ങൾ തളരില്ല എന്ന് എനിക്കറിയാ. മറ്റേ രണ്ടാളും തളർന്നാ തോന്നുന്നത്, മിണ്ടാട്ടൊന്നുമില്ല. ഓളാണ് ഏറ്റവും മുന്നിൽ, ഇപ്പോൾ ബാക്കിന്ന് മുന്നിലല്ലേ. സംഭവം ഇവിടെ എത്തിപ്പിക്കുക, സംഭവം പിടുത്തം വിട്ടുട്ടോ. ആകെ കുഴങ്ങിപ്പോയി, നടന്ന് വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവർക്ക് നടന്നിട്ട് പോവാ, കാണാം, എല്ലായിടത്തും കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. സംഭവം നടന്ന് നടന്ന് കുറേ എത്തിട്ടോ, എന്നിട്ട് ഇത് കാണില്ല, വെള്ളച്ചാട്ടം എത്തിയില്ല, ഈ റോഡിന് ഒരറ്റം കാണില്ല. സംഭവം വെള്ളച്ചാട്ടത്തേക്ക് ഇനിയും പോകണം. സംഭവം ഇങ്ങോട്ട് ഫുള്ള് ആൾക്കാർ വരുന്നു കേട്ടോ. നെല്ലിക്ക തുടങ്ങും ഒക്കത്തിന് കോയങ്ങിട്ടേ. ഓക്കെ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വെള്ളച്ചാട്ടം കാണാൻ. കുഞ്ഞുങ്ങൾ കുഴങ്ങിയോ ചെറുങ്ങനെ, പക്ഷെ എല്ലാരും കൂടി പോണോണ്ട് അറിയില്ലേ, നല്ല രസല്ലേ. അവിടെ എത്തുമ്പോഴേക്കും ഇപ്പൊ ഒരു വെള്ളത്തുള്ളിയും ഒരു വിജാപ്പി അറിയാം, അവിടെ എത്തുമ്പോഴേക്കിന് ഒരു വെള്ളത്തുണി ഒരു ഒലക്കീറും അങ്ങനെ ആവുന്നു. വണ്ടിക്ക് വിളിക്കാതെ വന്നത് ഇങ്ങനെ ഇതൊരു പ്രത്യേക വൈബല്ലേ. മക്കളൊക്കെ കൊണ്ട് ഇങ്ങനെ നടന്ന്, അതായത് കാഴ്ച കണ്ട് ഇറങ്ങുന്നവരാട്ടോ. വെള്ളച്ചാട്ടം അതെ, അറ്റം കിട്ടിയിരിക്കും. സംഭവം സംഭവം ഇതിനൊരു അറ്റം ഉണ്ടാവും, ഏതൊരു മലയ്ക്കും ഏതൊരു കുന്നിനും ഒരു അറ്റം ഉണ്ടാവുമല്ലോ. അതെ, സംഭവം ഒരു വന്ന് ഒരു റെഡി ആയപ്പോൾ സമയം ഒരുപാടായി, അതുകൊണ്ടാണ് നേരം പിടിക്കുന്നത്. ആരും വിചാരിക്കരുത് വണ്ടി വിളിച്ച് മക്കളെ കൊണ്ട് വരുന്നത്, പക്ഷെ ഇങ്ങനെ ഓർക്ക് ഇങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കൂട്ടിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ഏറെക്കുറെ വെള്ളച്ചാട്ടത്തിൽ പറയാൻ കിട്ടുന്നില്ല, നമ്മള് ഏറെക്കുറെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടി ഇവിടെ അടുത്ത് തന്നെയാണ്, അതായത് കുറേ ആൾക്കാരുണ്ട് അവിടെ ഒക്കെ കാണാൻ. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അടുത്തേക്ക് പോയോക്കാം. അപ്പോൾ നടന്ന് കുഴങ്ങി, ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകട്ടോ കേട്ടോ. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയേ, സത്യത്തിൽ ക്ഷീണിച്ചു പോയി. അതെ, എവിടെ വരെ എത്തി, ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് കാണാതെ പോകുന്നത് മോശമല്ലേ. അതാ അവരൊക്കെ എന്നെ വെള്ളച്ചാട്ടം കാണാൻ വന്നവരെ കേട്ടോ. അവിടെ കുട്ടികളൊക്കെ, അവർ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് വന്നതാണ്, നമ്മളെ പെണ്ണങ്ങോട് ഉള്ള വണ്ടി തന്നെ കേട്ടോ. അത് ഒരു കയറാൻ കാത്തുന്നതാണ് നമ്മൾ. മുനു ഇറങ്ങി, ചാപ്പി ഇറങ്ങി, ഇറങ്ങി ഇറങ്ങി സൈഡിൽ കൂടെ ഇറങ്ങി. അതെ, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്, മറ്റവരൊക്കെ ഇറങ്ങി നിൽക്കുക കേട്ടോ. ഒരു ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കയറുന്നതാണേ. നല്ല പിന്നെ ആ പാറയുടെ അടുത്തേക്ക് ഒന്ന് പോരുത് കേട്ടോ. നടക്ക് 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 നടക്ക്. വലിയൊരു വെള്ളച്ചാട്ടം ഒന്നല്ല, അതാ നമ്മൾ ഇവിടെ പാറേൻ്റെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ, സമയം സ്പെൻഡ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. കുറച്ചാൾക്കാര് ഇവരൊക്കെ നേരത്തെ അവിടെ വന്നിരിക്കുന്ന ഒരു വെള്ളത്തിലൊക്കെ കളി തുടങ്ങി. നല്ല പാറകളായിട്ട് ഫുള്ള്
വെള്ളത്തിലിറങ്ങാൻ പാടില്ല, വെള്ളത്തിലിറങ്ങാൻ പാടില്ല. വഴുക്ക് വഴുക്ക് വേറെ ഒന്നല്ല, ഇവിടെ ഫുള്ള് വഴുക്കര ഇതൊക്കെ ആയിട്ടാണ് മക്കളോട് വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു വേറെ ഡ്രസ്സൊന്നും എടുത്തില്ല. ഇവിടെ ഒരാൾ ഫോട്ടോ ഷൂട്ടില്ല. അതാ അമ്മു ഒരുമിച്ച് ഇറങ്ങിയതായിരുന്നു. അതെ, കുട്ടികളെ ഡ്രസ്സ് മാറ്റുന്നോണ്ട് ഞങ്ങളാണ് കേറിയതാണ് കേട്ടോ. ഞാനും അമ്മ ഇങ്ങോട്ട് ഇറങ്ങി ചെയ്തു, അതാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയത്. നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുറച്ചു നേരമൊക്കെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങക്ക് ഇവിടെ വന്നിട്ട് അതായത് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും സംഭവം. സ്ഥലം സംഭവം ഓർക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഓർക്ക് നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പാറയൊക്കെ ആയിട്ട് അവിടെ മുകളിലേക്ക്, അതാ മുകളിലേക്കൊക്കെ അങ്ങോട്ട് പാറകളാട്ടോ. നടന്നതിനുള്ള കാര്യമായോ നിങ്ങക്ക് സംഭവം? ഒരു നടന്ന് കുഴങ്ങി കിട്ടോ അല്ലാണ്ട് വെള്ളച്ചാട്ടം നല്ല കേട്ടോ. എന്താ ഇതാണ് വെള്ളച്ചാട്ടം. ഇവിടെ പാറക്കെട്ടുകളും ഇതൊക്കെ ആയിട്ട് മഴയൊക്കെ ആകുമ്പോൾ, നല്ല മഴയൊക്കെ ആകുമ്പോൾ നല്ല വെള്ളം ചാടും ഇവിടെ. ഒരു സംഭവം നല്ലൊരു ഇഷ്ടമായി എല്ലാവർക്കും, നല്ല അടിപൊളിയായി. അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്, വഴക്കും അവിടെ പോകരുത്. അപ്പോൾ എല്ലാവരും വെള്ളത്തിലിറങ്ങി. നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇതാ ഒക്കെ ഒക്കെതാ വെള്ളത്തിലിറങ്ങി. കിച്ചാപ്പി കുറച്ച് ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് നനഞ്ഞിരിക്കുന്നു കേട്ടോ. നല്ല, അതെ സന്തോഷം കണ്ടില്ലേ. അങ്ങോട്ട് പോരുത്, ചളിയാണ്. അതായത് ഇങ്ങോട്ട് വഴുക്കലൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് വിടാത്തത്. സംഭവം മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല നിങ്ങൾ വിചാരിക്കരുത്. സംഭവം എന്ന് പറഞ്ഞാൽ വഴിക്ക് വീണോ പേടിച്ചിട്ടാണ് കേട്ടോ. അമ്മു അവിടെ ഒരു പാറയുണ്ട്, ആ പാറേൻ്റെ മുകളിൽ ചെറുങ്ങനെ കയറി കേട്ടോ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് വെള്ളത്തിന് തണുപ്പൊക്കെ? വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ, മലവെള്ളം ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. അവിടെ നിന്ന് കൊണ്ട് ഫുള്ള് പാറക്കെട്ടും കാര്യങ്ങളും ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് താഴത്തേക്കൊക്കെ പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ. മഴക്കാലത്ത് നല്ല വെള്ളം വരും അല്ലേ ഞങ്ങളെ. നമ്മൾ വരണം എന്ന് പറഞ്ഞ സ്ഥലം അത്. നമ്മൾ വരണം എന്ന് പറഞ്ഞ സ്ഥലമാണിത്. സംഭവം സ്ഥലമൊക്കെ അടിപൊളിയാണ്. നല്ലൊരു ക്ലൈമറ്റിലേക്കാണ് ഞങ്ങൾ വന്ന് പെട്ടത്. അതെ അതെ, കിച്ചാപ്പി പറയുന്നത് വരുമ്പോൾ ക്ഷീണിച്ചെങ്കിലും ഇവിടുത്തെ തണുത്ത വെള്ളവും ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ പാടെ കിട്ടിയപ്പോൾ നല്ല ഉഷാറുണ്ടെന്നാണ് നിന്ന്. നല്ല എനർജി കിട്ടിയെന്നാ പറയുന്നേ. അതായത് റുക്ക് പറയുന്നത് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. സംഭവം നമ്മൾ തന്നെ ഇട്ട ഡ്രസ്സിൽ തന്നെ അതായത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എപ്പോഴും വരുന്നുണ്ട് കേട്ടോ. ക്ഷീണങ്ങളൊക്കെ പോയിട്ടോ. സംഭവം എന്ന് പറഞ്ഞാല് നല്ല തണുപ്പ്, നല്ലൊരു ക്ലൈമറ്റും. അതെ അതായത് നല്ല തണുപ്പാണ് വെള്ളത്തിന്. മലവെള്ളം ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. അതാ ഒക്കെ അപ്പം തന്നെ മുഖമൊക്കെ കഴുകിന്ന് ജലദോഷം പിടിക്കാൻ ഞാൻ മതി. ആ ഒക്കെ തന്നെ നല്ലൊരു എനർജി ടീക്ക് ഒക്കെ കൂളായി. സംഭവം എന്ന് വെച്ചാല് ജലദോഷം പിടിക്കാൻ ഞാൻ മതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. സംഭവം സംഭവം നല്ല അടിപൊളിയായില്ലേ സ്ഥലം. ഇത് വന്നതിന് മുതലായില്ലേ. അപ്പൊ ഇതാ ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. ഇത് മഴക്കാലത്ത് നല്ല വെള്ളം ചാടും കേട്ടോ. ഈ സംഭവം തന്നപ്പോ ഒന്ന് വേനലായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട്. എങ്ങനെയുണ്ട് നിങ്ങളെ? അപ്പൊ വെള്ളത്തിന് നല്ല തണുപ്പാട്ടതാ.
അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകള്. ഇതായിരുന്നു വിചാരിക്കണേ, എന്തായാലും ഇതിന് അഭിപ്രായമായിട്ട് ഞാൻ മെല്ലെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ ഓരൊക്കെ അവിടെ ഇരിക്കിയത്. ഇവിടെയൊക്കെ കണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അതില് കൈയും കാലും മുഖത്തെ ചെയ്ത് അതത്രേ ചെയ്തുള്ളൂ. ഇറങ്ങി ക്ഷീണമൊക്കെ മാറി കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് അടിപൊളി. അതെ, എല്ലാരും നനച്ചിരുന്നു കേട്ടോ, ആരും നനയില്ലാന്ന് വിചാരിച്ചിരുന്നു, നനച്ച് എല്ലാരും. ഇതാ കിച്ചാപ്പിയും, അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കിച്ചാപ്പിയും മോനും. ഒരെ കണ്ടാൽ തന്നെ അറിയാം ഒരു നല്ല എൻജോയ് ചെയ്തിരുന്നു. അപ്പൊ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു, സ്ഥലമൊക്കെ നല്ല ഉഷാറായി. നമ്മൾ വിചാരിച്ച ഞങ്ങൾ എത്തൂലെന്ന് വിചാരിച്ചു, നടന്ന് ക്ഷീണം കൊണ്ട് പകുതിയൊക്കെ ഒന്ന് പോകാന്നായി വിചാരിച്ചു. അപ്പോൾ സംഭവം അടിപൊളിയായി. ഇനി ഞങ്ങൾ വേങ്ങാത്തോട് നടന്ന സ്ഥലത്തു നിന്ന് നേരെ പോരണം കേട്ടോ ഈ വെള്ളച്ചാട്ടത്തേക്ക്. എല്ലാവരും ഒന്ന് വന്ന് കാണും, നല്ലൊരു വൈബാണ് ഇവിടെ. നല്ല ചുറ്റും മരങ്ങളാണ്, ഇതാ ഫോറസ്റ്റിൻ്റെ ഒരു അരികാ കേട്ടോ. അതെ, അപ്പം ഞങ്ങൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടാറ്റാ.